ഹായ് ഫ്രണ്ട്സ്, പി എസ് സി പ്രിലിമിനറി കോഴ്സിലെ ഗതാഗത മേഖല എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേരാണ് ഗ്രേറ്റ് ഇന്ത്യൻ പെനിസുല റെയിൽവേ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്. ആദ്യ ഗ്രേറ്റ് പെനിസുല റെയിൽവേ. ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിലാളികളുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആക്ട് പാസ്സാക്കിയ വർഷമാണ് 1890. കോഡ് ഇങ്ങനെയാണ്, റെയിൽ ആക്ട് 890. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡൽഹൌസി പ്രഭു. കോഡ് ഇങ്ങനെയാണ്, റെയിൽ പിതാവ് ഡൽഹൌസി. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ബറോഡ ഹൗസ് ആണ്. ന്യൂഡൽഹിയിലെ ബറോഡ ഹൗസ് ആണ്. കോഡ് ഇങ്ങനെയാണ്, റെയിൽ ആസ്ഥാനം ബറോഡ. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര എന്നറിയപ്പെടുന്നത് ബോലു എന്ന ആനക്കുട്ടിയാണ്. കോഡ് ഇങ്ങനെയാണ്, ബോലു റെയിൽ മുദ്ര. റെയിൽവേ എഞ്ചിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോർജ് സ്റ്റീഫൻസൺ. കോഡ് ഇങ്ങനെയാണ്, റെയിൽ എഞ്ചിൻ സ്റ്റീഫൻ. റെയിൽവേ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെ കുറിച്ചും പഠിക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? അക്വർത്ത് കമ്മിറ്റി. റെയിൽവേ മാനേജ്മെന്റിനെ കുറിച്ചും ധനവിനിയോഗത്തെക്കുറിച്ചും പഠിക്കാൻ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് അക്വർത്ത് കമ്മിറ്റി. കോഡ് ഇങ്ങനെയാണ്, അക്വർത്ത് റെയിൽ ധന വിനിയോഗ കമ്മിറ്റി. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷമേത്? 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. കോഡ് ഇങ്ങനെയാണ്, ആദ്യ 853 ട്രെയിൻ സർവീസ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാതയാണ് ബോംബെ താനെ റെയിൽവേ പാത. കോഡ് ഇങ്ങനെയാണ്, ബോംബെ താനെ ആദ്യ റെയിൽ. ഏഷ്യയിലെ ആദ്യത്തെ ബ്രോഡ്ഗേജ് ട്രെയിനാണ് ബോംബെ താനെ. കോഡ് ഇങ്ങനെയാണ്, ആദ്യ ബോംബെ താനെ ബ്രോഡ്ഗേജ് ട്രെയിൻ. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ച വർഷമാണ് 1951. കോഡ് ഇങ്ങനെയാണ്, തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ റെയിൽ ദേശസാൽക്കരണം. ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ് സിക്കിം. കോഡ് ഇങ്ങനെയാണ്, സിക്കിമിൽ റെയിൽപാതയില്ല. റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലത്തിന് പറയുന്ന പേരെന്ത്? ഗെയ്ജ്. റെയിൽവേ ലൈനിൽ രണ്ട് പാളങ്ങൾ തമ്മിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന പേരാണ് ഗെയ്ജ്. കോഡ് ഇങ്ങനെയാണ്, റെയിൽപാല അകല ഗെയ്ജ്. ഇന്ത്യൻ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാത ബ്രോഡ്ഗേജ് ആണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നാരോഗേജ് പാതയാണ് ഗോളിയോർ ജിയോപൂർ. കോഡ് ഇങ്ങനെയാണ്, ഗോളി ജിയോ നാരോ നീള ഗേജ്. ആദ്യ നാരോ ഗേജ് റെയിൽപാതയാണ് ബറോഡ സ്റ്റേറ്റ് റെയിൽവേ. കോഡ് ഇങ്ങനെയാണ്, ആദ്യ നാരോ ബറോഡ ആദ്യ നാരോ
ബറോഡ. ഇന്ത്യയിൽ മീറ്റർ ഗേജ് പദ്ധതി അവസാനിപ്പിച്ച ഗവർണറാണ് ലോർഡ് മേയോ. ഇന്ത്യയിൽ മീറ്റർ ഗേജ് പദ്ധതി അവസാനിപ്പിച്ച ഗവർണറാണ് ലോർഡ് മേയോ. കോഡിങ്ങനെയാണ് മീറ്റർ ഗേജ് അവസാനിപ്പിച്ച മേയോ. മീറ്റർ ഗേജ് അവസാനിപ്പിച്ച മേയോ. ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഗേജുകൾ നോക്കാം. പ്രധാനപ്പെട്ട ഗേജുകളാണ് നാരോ ഗേജ്, മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ് എന്നിവ. നാരോ ഗേജിൻ്റെ അകലം എന്ന് പറയുന്നത് 0.762 മില്ലിമീറ്റർ മുതൽ 0.610 മില്ലിമീറ്റർ വീതി വരെയാണ്. മീറ്റർ ഗേജിൻ്റെ വീതി എന്ന് പറയുന്നത് 1 മീറ്റർ വീതിയാണ്. ബ്രോഡ് ഗേജിൻ്റെ വീതി 1.67 മീറ്റർ വീതിയാണ്. ഇന്ത്യയിൽ 3 റെയിൽവേ ഗേജുകളും നിലവിലുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഇന്ത്യയിൽ 3 റെയിൽവേ ഗേജുകളും നിലവിലുള്ള ഏക റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിൽ 3 റെയിൽവേ ഗേജുകളും നിലവിലുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ. കോഡിങ്ങനെയാണ് സിലിഗുരിയുടെ 3 റെയിൽവേ ഗേജ്. അടുത്തിടെ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. അടുത്തിടെ ആദ്യമായി ട്രെയിൻ സർവീസ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. കോഡിങ്ങനെയാണ് പുതിയ ത്രിപുര ട്രെയിൻ. ത്രിപുര സുന്ദരി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അഗർത്തല മുതൽ ഡൽഹി വരെ. കോഡിങ്ങനെയാണ് അഗ ഡ ത്രിപുര എക്സ്പ്രസ്. ത്രിപുരയിലേക്കുള്ള ആദ്യ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയാണ് സുരേഷ് പ്രഭു. കോഡിങ്ങനെയാണ് ത്രിപുര ട്രെയിൻ സുരേഷ്. ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ ആരാണ്? റിങ്കു സിൻഹ റോയ്. ആണ് ആദ്യത്തെ വനിതാ സ്റ്റേഷൻ മാസ്റ്റർ. കോഡിങ്ങനെയാണ് ആദ്യ വനിതാ സ്റ്റേഷൻ മാസ്റ്ററായ റിങ്കു. ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആണ് സുരേഖ ബോൺസ്ലെ. കോഡിങ്ങനെയാണ് ആദ്യ ലോക്കോ സുരേഖ. ഇന്ത്യൻ റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബജറ്റിൽ നിന്നും വേർപെടുത്തിയ വർഷമേത്? ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ റെയിൽവേ ബജറ്റ് ജനറൽ ബജറ്റിൽ നിന്നും വേർപെടുത്തിയത്. കോഡിങ്ങനെയാണ് 1924 റെയിൽവേ ബജറ്റും പൊതു ബജറ്റും ഒന്നിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് 2016 സെപ്റ്റംബർ 21 രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഒന്നിനാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ഏതാണ്? വന്ദേ ഭാരത് എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. കോഡിങ്ങനെയാണ് വേഗതയേറിയ വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡൽഹി മുതൽ വാരണാസി വരെ. അത് പഠിക്കാനുള്ള കോഡാണ് വന്ദേ ഭാരത് ഡെൽവാര. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ പഴയ പേരാണ് ട്രെയിൻ 18. കോഡിങ്ങനെയാണ് വന്ദേ ഭാരത് ട്രെയിൻ 18. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിൻ ഇല്ലാത്ത ട്രെയിനാണ് ട്രെയിൻ 18. കോഡിങ്ങനെയാണ് എഞ്ചിൻ ഇല്ലാത്ത ഇന്ത്യൻ ട്രെയിൻ 18. ഇന്ത്യയിലെ വേഗതയേറിയ രണ്ടാമത്തെ ട്രെയിനാണ് ഗതിമാൻ. വേഗത എന്ന് പറയുന്നത് 160 കിലോമീറ്റർ പെർ ഹവർ ആണ്. കോഡിങ്ങനെയാണ് രണ്ടാമത്തെ വേഗതയേറിയ ഗതിമാൻ. ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൈൻ റെയിൽവേ.
മെട്ടുപാളി മുതൽ ഊട്ടി വരെയാണ് അതിൻ്റെ സർവീസ്. ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. കോടിങ്ങനെയാണ് വേഗം കുറഞ്ഞ നീലഗിരി റെയിൽവേ. CCTV സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ ട്രെയിൻ ഏത്? ഷാൻ ഇ പഞ്ചാബ്. കോഡിങ്ങനെയാണ് CCTV ഷാൻ പഞ്ചാബ് ട്രെയിൻ. ഗൂഗിളിൻ്റെ സൗജന്യ വൈഫൈ നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ സെൻട്രൽ. കോഡിങ്ങനെയാണ് ആദ്യ മുംബൈ ഗൂഗിൾ സ്റ്റേഷൻ. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. കോഡിങ്ങനെയാണ് വൈഫൈ രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേ ഏതാണ്? നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇന്ത്യയിലെ ഏക റാക്ക് റെയിൽവേയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. കോഡിങ്ങനെയാണ് റാക്ക് നീലഗിരി റെയിൽവേ. ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനാണ് നീലഗിരി മൗണ്ടൻ ട്രെയിൻ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? പീർപഞ്ചൽ റെയിൽവേ തുരങ്കം ജമ്മുകാശ്മീരിലെ പീർപഞ്ചൽ റെയിൽവേ തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. കോഡിങ്ങനെയാണ് ജമ്മുവിലെ നീളമുള്ള പീർപഞ്ചൽ തുരങ്കം. ഇന്ത്യൻ റെയിൽവേ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? സൂററ്റ് റെയിൽവേ സ്റ്റേഷൻ, ഗുജറാത്ത്. ഗുജറാത്തിലെ സൂററ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യൻ റെയിൽവേ സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കോഡിങ്ങനെയാണ് വൃത്തിയുള്ള സൂററ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്ന സ്ഥലമേത്? വഡോദര. ഗുജറാത്തിലെ വഡോദരയിലാണ് ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വരാൻ പോകുന്ന സ്ഥലം. കോഡിങ്ങനെയാണ് വഡോദര ട്രെയിൻ യൂണിവേഴ്സിറ്റി. ഭിന്നശേഷിക്കാർ, വൃദ്ധജനങ്ങൾ എന്നിവർക്കു വേണ്ടി റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽചെയർ പോർട്ടൽ സൗകര്യമൊരുക്കിയ റെയിൽവേ പദ്ധതി ഏതാണ്? യാത്രി മിത്ര സേവ. കോഡിങ്ങനെയാണ് ഭിന്നശേഷി വൃദ്ധ യാത്രികരുടെ മിത്രസേവ. റെയിൽവേ ജീവനക്കാരുടെ പ്രശ്ന പരിഹാരത്തിനായി റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കിയ ഓൺലൈൻ സംരംഭം ഏതാണ്? റെയിൽവേ ജീവനക്കാരുടെ പ്രശ്ന പരിഹാരത്തിനായി റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കിയ ഓൺലൈൻ സംരംഭമാണ് നിവാരൺ. കോഡിങ്ങനെയാണ് ജീവനക്കാരുടെ പ്രശ്ന നിവാരൺ. മഹാരാഷ്ട്രയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിൻ ഏതാണ്? ഡെക്കാൻ ഒഡീസി. കോഡിങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ഡെക്കാൻ ഒഡീസി ടൂറിസ്റ്റ് ട്രെയിൻ. ഇപ്പോഴും സർവീസ് നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പഴയ തീവണ്ടി എഞ്ചിൻ ഏതാണ്? ഫെറുക്കീൻ. കോഡിങ്ങനെയാണ് പഴയ ഫെറുക്കീൻ എഞ്ചിൻ. ഫെറുക്കീൻ സർവീസ് നടത്തുന്ന സ്ഥലങ്ങളാണ് ന്യൂഡൽഹിക്കും അൽവാറിനുമിടയിലുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഫെറുക്കീൻ സർവീസ് നടത്തുന്നത്.
ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഡെക്കാൻ ക്വീൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ആണ് ഡെക്കാൻ ക്വീൻ. കോഡ് എങ്ങനെയാണ്? ആദ്യത്തെ ഡെക്കാൻ ഇലക്ട്രിക് ക്വീൻ. ആദ്യത്തെ ഡെക്കാൻ ഇലക്ട്രിക് ക്വീൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഏതാണ്? ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ്. ഡൽഹി ഹൗറ രാജധാനി എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ. കോഡ് എങ്ങനെയാണ്? ആദ്യത്തെ രാജധാനി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ആദ്യത്തെ രാജധാനി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ ഏതാണ്? സിംഹഗഡ് എക്സ്പ്രസ്. സിംഹഗഡ് എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ. കോഡ് എങ്ങനെയാണ്? ആദ്യ സിംഹഗഡ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. ആദ്യ സിംഹഗഡ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് നടത്തിയത് ബോംബെ മുതൽ പൂനെ വരെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ സർവീസ് നടത്തിയത് ബോംബെ മുതൽ പൂനെ വരെയാണ്. കോഡ് എങ്ങനെയാണ്? ആദ്യ ഡെക്കർ ബോംബെ പൂനെ എക്സ്പ്രസ്. ആദ്യ ഡെക്കർ ബോംബെ പൂനെ എക്സ്പ്രസ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസാണ് ലൈഫ് ആൻഡ് എക്സ്പ്രസ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസാണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. കോഡ് എങ്ങനെയാണ്? മെഡിക്കൽ ലൈഫ് ലൈൻ എക്സ്പ്രസ്. മെഡിക്കൽ ലൈഫ് ലൈൻ എക്സ്പ്രസ്. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സഞ്ചരിക്കുന്ന എക്സിബിഷൻ ട്രെയിൻ സർവീസാണ് റെഡ് റിബൺ എക്സ്പ്രസ്. എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതിയുമായി സഞ്ചരിക്കുന്ന എക്സിബിഷൻ ട്രെയിൻ സർവീസാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ട്രെയിനായ പാലസ് ഓൺ വീൽസ് സർവീസ് നടത്തുന്നത് ഏത് സംസ്ഥാനത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെയാണ്? രാജസ്ഥാൻ. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. കോഡ് ഇങ്ങനെയാണ്. രാജസ്ഥാൻ ആഡംബര പാലസ് ഓൺ വീൽസ് ട്രെയിൻ. രാജസ്ഥാൻ ആഡംബര പാലസ് ഓൺ വീൽസ് ട്രെയിൻ. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ്. രാജസ്ഥാനിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ്. കോഡ് ഇങ്ങനെയാണ്. രാജസ്ഥാൻ ടൂറിസ്റ്റ് ഹെറിറ്റേജ് ഓൺ വീൽസ് ട്രെയിൻ. രാജസ്ഥാൻ ടൂറിസ്റ്റ് ഹെറിറ്റേജ് ഓൺ വീൽസ് ട്രെയിൻ. ഒരിക്കലും മാറിപ്പോകരുത്. ഇന്ത്യൻ റെയിൽവേയുടെ ആഡംബര ട്രെയിനാണ് പാലസ് ഓൺ വീൽസ്. അതുപോലെ തന്നെ രാജസ്ഥാനിലൂടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഹെറിറ്റേജ് ഓൺ വീൽസ്. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്ന ട്രെയിനാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ. ബുദ്ധമത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സർവീസ് നടത്തിയിരുന്ന ട്രെയിനാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ. ഇപ്പോഴത്തെ പേര് ബുദ്ധ പരിക്രമ. ഇപ്പോഴത്തെ പേരാണ് ബുദ്ധ പരിക്രമ. കോഡ് ഇങ്ങനെയാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ ബുദ്ധ പരിക്രമ. ദ ഗ്രേറ്റ് ഇന്ത്യൻ റോവർ ബുദ്ധ പരിക്രമ. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് റോയൽ ഓറിയന്റൽ ട്രെയിൻ. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ട്രെയിനാണ് റോയൽ ഓറിയന്റൽ ട്രെയിൻ. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ എക്സ്പ്രസ് ട്രെയിനാണ് മഹാരാജാസ് എക്സ്പ്രസ്. ലോകത്തിലെ ഏറ്റവും മികച്ച ട്രെയിനുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ എക്സ്പ്രസ് ട്രെയിനാണ് മഹാരാജാസ് എക്സ്പ്രസ്. കോഡ് ഇങ്ങനെയാണ്. ലോക മഹാരാജാസ് ട്രെയിൻ. സംസ്ഥാന തലസ്ഥാനങ്ങളെ അതത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച തീവണ്ടി സർവീസാണ് രാജധാനി എക്സ്പ്രസ്. സംസ്ഥാന തലസ്ഥാനങ്ങളെ അതത് സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച തീവണ്ടി സർവീസാണ് രാജധാനി എക്സ്പ്രസ്. കോഡ് ഇങ്ങനെയാണ്. സംസ്ഥാന തലസ്ഥാന രാജധാനി എക്സ്പ്രസ്. സംസ്ഥാന തലസ്ഥാന രാജധാനി എക്സ്പ്രസ്. ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. ചരിത്രപരമായും വിദ്യാഭ്യാസപരമായും പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസ്റ്റ് ട്രെയിനാണ് ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. കോഡ് ഇങ്ങനെയാണ്. ചരിത്ര വിദ്യാഭ്യാസ ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. ചരിത്ര വിദ്യാഭ്യാസ ജനംഭൂമി ഗൗരവ് എക്സ്പ്രസ്. 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടിയാണ് തുരന്തോ എക്സ്പ്രസ്. 2009 ആരംഭിച്ച നോൺ സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റ് തീവണ്ടിയാണ് തുരന്തോ എക്സ്പ്രസ്. കോഡ് ഇങ്ങനെയാണ്. നോൺ സ്റ്റോപ്പ് തുരന്തോ എക്സ്പ്രസ്. നോൺ സ്റ്റോപ്പ് തുരന്തോ എക്സ്പ്രസ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ്. ദിബ്രുഗഡ് മുതൽ കന്യാകുമാരി വരെയാണ് സർവീസ് നടത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസാണ് വിവേക് എക്സ്പ്രസ്.
കോഡ് എങ്ങനെയാണ്? വിവേക് ദൈർഘ്യ ട്രെയിൻ, വിവേക് ദൈർഘ്യ ട്രെയിൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതകൾ ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതകൾ ഏതാണ്? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ, ഹിമാചൽ പ്രദേശ് എന്നിവയാണ്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ, ഹിമാചൽ പ്രദേശ് എന്നിവയാണ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ റെയിൽവേ പാതകൾ. അത് പഠിക്കാനുള്ള കോഡ് ഇങ്ങനെയാണ്: ഡാ ഹി 99, നീ മൗ 2005, കൽ ഷി 2008. ഡാ ഹി 99, നീ മൗ 2005, കൽ ഷി 2008. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ജപ്പാനാണ് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം. കോഡ് എങ്ങനെയാണ്? ജപ്പാൻ ബുള്ളറ്റ് ട്രെയിൻ, ജപ്പാൻ ബുള്ളറ്റ് ട്രെയിൻ. ഇന്തോ ജപ്പാൻ ഉടമ്പടി പ്രകാരം ഹൈസ്പീഡ് റെയിൽ നിലവിൽ വരുന്നത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ്. ഇന്തോ ജപ്പാൻ ഉടമ്പടി പ്രകാരം ഹൈസ്പീഡ് റെയിൽ നിലവിൽ വരുന്നത് മുംബൈ മുതൽ അഹമ്മദാബാദ് വരെയാണ്. ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ആദ്യ ഭൂഗർഭ റെയിൽവേ നിലവിൽ വന്നത്. കോഡ് എങ്ങനെയാണ്? ആദ്യ കൊൽക്കത്ത ഭൂഗർഭ റെയിൽവേ, ആദ്യ കൊൽക്കത്ത ഭൂഗർഭ റെയിൽവേ. ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രാന്തര റെയിൽപാത ഏത്? ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രാന്തര റെയിൽപാത ഏതാണ്? മർമറേ ടണൽ. മർമറേ ടണലാണ് ഏഷ്യയെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമുദ്രാന്തര റെയിൽപാത. കോഡ് എങ്ങനെയാണ്? ഏഷ്യ യൂറോ മർമറേ ടണൽ, ഏഷ്യ യൂറോ മർമറേ ടണൽ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രെയിനുകളുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് മഹാമാന എക്സ്പ്രസ്. വാരണാസി മുതൽ ഡൽഹി വരെയാണ് സർവീസ് നടത്തുന്നത്. അത് പഠിക്കാനുള്ള കോഡാണ് മഹാമാന മദൻ മാളവ്യ. സ്വാമി വിവേകാനന്ദൻ്റെ പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് വിവേക് എക്സ്പ്രസ്. കോഡ് സ്വാമി വിവേക് എക്സ്പ്രസ്. മദർ തെരേസയുടെ പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് മദർ എക്സ്പ്രസ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് സംസ്കൃതി എക്സ്പ്രസ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ട്രെയിനാണ് ശതാബ്ദി എക്സ്പ്രസ്. സ്വർണ്ണരഥം സർവീസ് ആരംഭിച്ചത് ആരാണ്? സ്വർണ്ണരഥം സർവീസ് ആരംഭിച്ചത് ആരാണ്? കർണാടക ഗവൺമെൻറ്. കർണാടക ഗവൺമെൻറ്റാണ് സ്വർണ്ണരഥം സർവീസ് ആരംഭിച്ചത്. കോഡ് എങ്ങനെയാണ്? കർണാടകയിലെ സ്വർണ്ണരഥ ട്രെയിൻ, കർണാടകയിലെ സ്വർണ്ണരഥ ട്രെയിൻ. കർണാടക ഗോവ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൂടെയാണ് സർവീസ് നടത്തുന്നത്. ഇന്ത്യൻ പ്രസിഡൻറ്റിന് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനമാണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ. ഇന്ത്യൻ പ്രസിഡൻറ്റിന് യാത്ര ചെയ്യാൻ ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയ സംവിധാനമാണ് ദ പ്രസിഡൻഷ്യൽ സലൂൺ. ആദ്യമായി പ്രസിഡൻഷ്യൽ സലൂൺ ഉപയോഗിച്ച രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കോഡ് ഇങ്ങനെയാണ്: രാജേന്ദ്രൻ്റെ പ്രസിഡൻഷ്യൽ സലൂൺ, രാജേന്ദ്രൻ്റെ പ്രസിഡൻഷ്യൽ സലൂൺ. ഇന്ത്യയിലെ ആദ്യ മൗണ്ടെയിൻ റെയിൽവേ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ മൗണ്ടെയിൻ റെയിൽവേ ഏതാണ്? ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയാണ് ഇന്ത്യയിലെ ആദ്യ മൗണ്ടെയിൻ റെയിൽവേ. കോഡ് ഇങ്ങനെയാണ്: ആദ്യ ഡാ ഹി മൗണ്ടെയിൻ റെയിൽവേ, ആദ്യ ഡാ ഹി മൗണ്ടെയിൻ റെയിൽവേ. ഇന്ത്യയിലാദ്യമായി ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഡാർജിലിംഗിലാണ്. ഇന്ത്യയിലാദ്യമായി ടോയ് ട്രെയിൻ ആരംഭിച്ചത് ഡാർജിലിംഗിലാണ്. കോഡ് ഇങ്ങനെയാണ്: ടോയ് ഡാർജിലിംഗ് ട്രെയിൻ, ടോയ് ഡാർജിലിംഗ് ട്രെയിൻ. ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാണക്യപുരി. ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിലാണ് ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കോഡ് എങ്ങനെയാണ്? ഡൽഹി ചാണക്യൻ്റെ റെയിൽ മ്യൂസിയം, ഡൽഹി ചാണക്യൻ്റെ റെയിൽ മ്യൂസിയം. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? രണ്ടാം സ്ഥാനം. റെയിൽവേ ശൃംഖലയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാം സ്ഥാനമാണ്. ചൈനയ്ക്കാണ് ഒന്നാം സ്ഥാനം. കോഡ് ഇങ്ങനെയാണ്: ഏഷ്യൻ റെയിൽവേ രണ്ടാം സ്ഥാനം, ഏഷ്യൻ റെയിൽവേ
രണ്ടാം സ്ഥാനം. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 4. റെയിൽവേ ശൃംഖലയിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. USA, ചൈന, റഷ്യ എന്നിവയാണ് ആദ്യത്തെ രാജ്യങ്ങൾ. USA, ചൈന, റഷ്യ എന്നിവയാണ് ആദ്യ രാജ്യങ്ങൾ. കോഡ് ഇങ്ങനെയാണ്, ലോക റെയിൽവേ 4. സ്ഥാനം. ലോക റെയിൽവേ 4. സ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏത്? ഛത്രപതി ശിവജി ടെർമിനസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. കോഡ് ഇങ്ങനെയാണ്, ആദ്യ ഛത്രപതി മുംബൈ റെയിൽവേ സ്റ്റേഷൻ. ആദ്യ ഛത്രപതി മുംബൈ റെയിൽവേ സ്റ്റേഷൻ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനൽ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷനാണ് ഛത്രപതി ശിവജി ടെർമിനസ്. ഛത്രപതി ശിവജി ടെർമിനസിൻ്റെ പഴയ പേരാണ് വിക്ടോറിയോ ടെർമിനസ്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റോയാപുരം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റോയാപുരം. കോഡ് ഇങ്ങനെയാണ്, ദക്ഷിണേന്ത്യയിലെ റോയപുരം റെയിൽവേ സ്റ്റേഷൻ. ദക്ഷിണേന്ത്യയിലെ റോയപുരം റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏത്? ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഘൂം. ഡാർജിലിംഗിലെ ഘൂം റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. കോഡ് ഇങ്ങനെയാണ്, ഉയരമുള്ള ഘൂം റെയിൽവേ സ്റ്റേഷൻ. ഉയരമുള്ള ഘൂം റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഭാഗങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ഒരു ക്ലാസ്സുമായി കാണുന്നവർക്കും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.